നടൻ ദിലീപിനെ ഭയക്കുന്നവർ മലയാള സിനിമാ ലോകത്ത് ധാരാളമുണ്ടെന്ന് വ്യക്തമായ സൂചനകളാണ് സംവിധായകൻ ബാലേന്ദ്രകുമാറിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം സ്വന്തം മകളും രണ്ടാം ഭാര്യയുമായി സന്തോഷത്തോടെ കഴിയുന്ന ഒരു മനുഷ്യൻ എന്തിൻ്റെ പേരിലാണെങ്കിലും ഒരു നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷൻ കൊടുത്തു എന്നതും അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തി എന്നതും അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർക്ക് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ്. മലയാള സിനിമയെ ആകെ ദിലീപ് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ ആദ്യം തലപൊക്കിയത്. മലയാള സിനിമയിൽ നായക സങ്കല്പങ്ങളെ ആകെ പൊളിച്ചെഴുതി സ്വന്തം സ്ഥാനം ഉറപ്പിച്ച നടനെതിരെ മഹാനടന്മാർക്ക് പോലും അസൂയ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രം. മലയാളത്തിലെ ഒരു സൂപ്പർ നടൻ തനിക്ക് പിന്തുണ അറിയിച്ചു എന്ന് ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ആ അസൂയയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. നടിയെ ആക്രമിക്കുന്നതിന് ദിലീപ് ക്വട്ടേഷൻ കൊടുത്തു എന്ന വാദം ശരിയാണെങ്കിൽ, അങ്ങനെ അയാൾ ചെയ്തുവെങ്കിൽ അയാളെ ശിക്ഷിക്കണം, ഉറപ്പായും ശിക്ഷിക്കണം. കേരളത്തിലെ ക്വട്ടേഷൻ സംഘങ്ങളുടെ മനഃശാസ്ത്രം ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പിടിക്കപ്പെട്ടാൽ തല്ലുകൊള്ളുന്നതിന് മുമ്പ് തത്ത പറയുന്നത് പോലെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും അവർ പോലീസിനോട് വിവരിക്കും. എന്തായാലും പിടിക്കപ്പെട്ടു, പിന്നെ എന്തിന് വെറുതെ തല്ലുകൊള്ളണം എന്നാണ് ഇവിടുത്തെ ഗുണ്ടകൾ ചിന്തിക്കുക. അത് നന്നായി അറിയാവുന്ന ആൾ കൂടിയാണ് ദിലീപ്. അതുകൊണ്ട് തന്നെ നടിയെ ആക്രമിക്കാൻ അതും എല്ലാ തെളിവുകളും ബാക്കി വെച്ച് ദിലീപ് ക്വട്ടേഷൻ കൊടുക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതേസമയം ഇത്തരമൊരു കേസിൽ ദിലീപിനെ കൊടുക്കുകയും ജനപ്രിയ നായകനെ മാനസികമായി തകർക്കുകയും ചെയ്താൽ ഗുണമുള്ളവരാണ് മലയാള സിനിമയിലെ പ്രമാണിമാരിൽ പലരും. സൂപ്പർ ഡ്യൂപ്പർ മെഗാസ്റ്റാർ പരിവേഷങ്ങൾ എടുത്തണിയാതെ മലയാളത്തിലെ ജനപ്രിയ നായകൻ എന്ന സിംഹാസനമാണ് ദിലീപ് കൈയടക്കിയത്. മലയാള നായക സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ നടൻ. 2002 കുഞ്ഞിക്കൂനനിലെ കൂനനായാണ് ദിലീപ് ആദ്യം മലയാളികളെ ഞെട്ടിച്ചത്. അന്നുവരെ മലയാളികളുടെ നായക സങ്കല്പം പൗരുഷം തുടിക്കുന്ന മുഖവും ദൃഢമായ കരങ്ങളും വിരിഞ്ഞ മാറും ഒത്ത നീളവുമുള്ള പുരുഷനായിരുന്നു. അവിടെ നിന്നാണ് വൈരൂപ്യത്തിൻ്റെ അവസാന വാക്കായ കൂനനായി ദിലീപ് വെള്ളിത്തിരയിൽ എത്തി കയ്യടി നേടിയത്. 2005 ചാന്തുപുട്ടിലെ രാധാകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് പിന്നീട് ദിലീപ് മലയാളികൾക്ക് മുന്നിലെത്തിയത്. മലയാളികളുടെ നായക സങ്കല്പത്തെ അവരറിയാതെ മാറ്റിമറിക്കുകയായിരുന്നു ദിലീപ്. തൊട്ടടുത്ത വർഷം പച്ചക്കുതിരയിലെ ആകാശ് എന്ന ബുദ്ധിമാന്യമുള്ള കുട്ടിയായും ദിലീപ് നിറഞ്ഞാടി. പിന്നീട് മായാമോഹിനിയും സൗണ്ട് തോമയിലും ദിലീപിൻ്റെ വേഷപകർച്ച മലയാളികളെ ഞെട്ടിച്ചു. 2 Countries, കിങ് ലെയർ എന്നീ സിനിമകൾ വമ്പൻ ഹിറ്റായതോടുകൂടിയാണ് ദിലീപ് മലയാള സിനിമയിലെ അവിഭാജ്യ ഘടകമായി മാറിയത്. ഇതിനിടെ സിനിമാ ലോകത്തെ പലരുടെയും കണ്ണിലെ കരടായും ദിലീപ് മാറുകയായിരുന്നു. കേവലം സിനിമാ നടനായി ഒതുങ്ങിയായിരുന്നില്ല ദിലീപ്. ആ പണം മറ്റ് സംരംഭങ്ങളിൽ നിക്ഷേപിക്കുകയും പണം സമ്പാദിക്കുകയും മറ്റുള്ളവരെയും അതിന് പ്രാപ്തരാക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ഒരുപാട് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കൊടുക്കുകയും ചെയ്തു. നിർമ്മാതാവായും തിയേറ്റർ ഉടമയായും ദിലീപ് തിളങ്ങി. താരസംഘടനയായ അമ്മയ്ക്ക് വേണ്ടി 2020 എന്ന സിനിമ നിർമ്മിച്ചതും ദിലീപായിരുന്നു. ദിലീപ് വെറുമൊരു നടൻ്റെ ഫ്രെയിമിൽ ഒതുങ്ങി നിന്നില്ല, നിർമ്മാതാവായും തിരക്കഥാകൃത്തായും കഥാകൃത്തായും നടനായും സംഘാടകനായും ദിലീപ് തിളങ്ങി. പച്ചക്കുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്തും ദിലീപായിരുന്നു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്കും മറ്റ് മലയാള സിനിമാ താരങ്ങളെ അടുപ്പിച്ചതും അവരെ ഉൾപ്പെടുത്തിയതും ദിലീപായിരുന്നു. സിനിമയിൽ നിന്നും കിട്ടുന്ന പണം വെറുതെ ചിലവാക്കിക്കളയാതെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സിനിമാക്കാരെ ദിലീപ് പഠിപ്പിച്ചു. സംഘം ചേർന്ന് വലിയ ഭൂമികൾ വാങ്ങി മറിച്ചു വിറ്റ് ലാഭമുണ്ടാക്കി അത് പകുത്തെടുക്കുക എന്നതായിരുന്നു മലയാള സിനിമാക്കാരുടെ റിയൽ എസ്റ്റേറ്റ് സംരംഭം. അതിൽ നടിമാർ ഉൾപ്പെടെ പലരും പങ്കുചേരുകയും ലാഭമുണ്ടാക്കുകയും ചെയ്തു. മുൻപെപ്പോഴോ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കൂട്ടാളികളുടെ പണം കൊണ്ട് വാങ്ങിയ ഭൂമി തിരികെ ലഭിക്കാതെ വന്നപ്പോൾ അവൾക്ക് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. അതാവാം ദിലീപിനെ കുരുക്കുന്ന ഗൂഢാലോചന തിയറി. പക്ഷേ അതൊരിക്കലും വിവാഹബന്ധം വേർപെടുത്തി മകളെ ഒപ്പം കൂട്ടി കാവ്യയെ വിവാഹം കഴിച്ച് കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ എല്ലാത്തിലും കൈവച്ച് വിജയിച്ച് നിൽക്കുമ്പോൾ ഇത്തരം ഒരു ചീളി കേസിൻ്റെ പിറകെ പോകാൻ മാത്രം വിഡ്ഢിയാണോ ദിലീപ്? ദിലീപിനെ അറിയാവുന്ന ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ദിലീപിന് പൾസർ സുനിക്ക് ക്വട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ തന്നെ പണം കൊടുക്കാതെ ബാധ്യതയാക്കേണ്ട കാരണമുണ്ടോ? ബാലേന്ദ്രകുമാർ എന്ന പുതിയ തിരക്കഥ എഴുതുന്ന നടൻ പറഞ്ഞത് സത്യമാണ് എന്ന് കരുതിയാൽ തന്നെ
ആ ഗൂഢാലോചന കേസിൽ ബാലേന്ദ്രകുമാറും പ്രതിയാവേണ്ടതല്ലേ? പിന്നെ സിനിമാ സ്വപ്നവുമായി നടക്കുന്ന ബാലേന്ദ്രകുമാർ രഹസ്യമായി ദിലീപിൻ്റെ വീട്ടിലെ സംഭാഷണം റെക്കോർഡ് ചെയ്തത് ശരിയാണെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ദിലീപ് ചെയ്യാമെന്നേറ്റ സിനിമയിൽ നിന്ന് പിന്മാറിയാൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തന്നെ ആയിരിക്കണം. എങ്കിൽ ഈ റെക്കോർഡ് ആദ്യമായി ഉണ്ടെന്ന് പറഞ്ഞതും ദിലീപിനോട് തന്നെ ആയിരിക്കും. ദിലീപ് കുറ്റം ചെയ്തയാൾ ആണെങ്കിൽ അയാൾ ആ റെക്കോർഡ് വാങ്ങി ബാലേന്ദ്രകുമാറിന് കുറച്ച് പണവും കൊടുത്ത് അയാളുടെ സിനിമയ്ക്ക് തലവെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? സ്വാഭാവികമായും അങ്ങനെ ചെയ്യൂ. തെറ്റ് ചെയ്യാത്ത ദിലീപിൻ്റെ ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾക്ക് കാരണക്കാരായവർക്ക് പണി കൊടുക്കണം എന്ന് പറഞ്ഞേക്കാം എന്നത് സ്വാഭാവികമാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കി കൊല്ലാൻ ശ്രമിച്ചതിന് തെളിവുണ്ടെങ്കിൽ മാത്രമേ ആ കേസിൽ പ്രതിയാക്കാൻ പറ്റുകയുള്ളൂ. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകൾ പോലും നടൻ എന്ന നിലയിൽ ദിലീപിനെ ബാധിച്ചില്ല. ഭാര്യയുമായി വേർപിരിയുമ്പോൾ സ്വന്തം മകൾ പോലും ദിലീപ് എന്ന അച്ഛനൊപ്പം ഉറച്ചു നിന്നു. കുടുംബബന്ധം തകർന്നിട്ടും ദിലീപ് എന്ന വ്യക്തിയെ തകർക്കാൻ കഴിയാത്ത സമയത്താണ് നടിയെ ആക്രമിച്ച സംഭവം പുറത്തു വരുന്നതും അതിലേക്ക് ദിലീപിൻ്റെ പേര് വലിച്ചിഴയ്ക്കപ്പെടുന്നതും. ഒന്നാം വിവാഹബന്ധം വേർപെടുത്തുമ്പോഴും ദിലീപിന് സാമ്പത്തിക നഷ്ടമൊന്നും സംഭവിച്ചിരുന്നില്ല എന്ന് ഓർക്കണം. മകളും ഒപ്പം നിന്നു. പിന്നീട് കാവ്യമാധവനെ വിവാഹം കഴിച്ച് ജീവിതം സുഖമായി മുന്നോട്ട് പോകുമ്പോഴാണ് നടിയെ ആക്രമിച്ച കേസിൽ ക്വട്ടേഷൻ കൊടുത്തു എന്ന പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതും അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നതും. ഈ രാജ്യത്ത് തെളിയിക്കപ്പെടാത്ത കേസുകളുടെ പട്ടികയിലാണ് ഗൂഢാലോചന. ഇത്തരം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെ വളരെ, അതായത് തുലവും തുച്ഛമാണ്. അപ്പോൾ ഈ ഗൂഢാലോചന കേസിലും അണിയറയിലുമുള്ളവർക്ക് ആവശ്യം ദിലീപിനെ ശിക്ഷിക്കുകയല്ല, മറിച്ച് മാനസികമായി തളർത്തി മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യമാണ്.